നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൈനികർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അഭിമാനം ഉള്ള ഒരു വ്യക്തിത്വങ്ങളാണ് ഈ സൈനികർ എന്ന് പറയുന്നത് അത്രയേറെ റെസ്പെക്റ്റ് ഉള്ള ഒരുപാട് മനുഷ്യരാണ് സൈനികർ എന്നാൽ മലയാളി സൈനികരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരൊറ്റ മലയാളി സൈനികൻ നമ്മുടെ നാട്ടിലെ എല്ലാ സൈനികർക്കും ചീത്തപ്പേര് അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു അത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ആ വാർത്തയുടെ തുടർ നടപടികൾ ഉണ്ടാകുന്ന വാർത്തയാണ് ഇപ്പോൾ വായിക്കുന്നത് യാത്രക്കിടെ മദ്യം നൽകി ബിരുദാനന്തര വിദ്യാർത്ഥിയെ സൈനികൻ പീഡിപ്പിച്ച കേസിലാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് ജമ്മു കാശ്മീരിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട കടപ്ര മാന്നാർ സ്വദേശിയായ പ്രതീഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് പീഡനത്തിനെതിരായ തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടി ഭർത്താവിനോട് സംഭവങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് സൈനികനെ കുരുക്ക് വീണത് തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങിയപ്പോൾ പെൺകുട്ടി മദ്യലഹരിയിലായിരുന്നു വീട്ടുകാർ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പെൺകുട്ടി വിവരം പറഞ്ഞത് കർണാടക സർവകലാശാലയിൽ പഠിക്കുന്ന പെൺകുട്ടി ഉടുപ്പിയിൽ നിന്നാണ് രാജധാനി എക്സ്പ്രസിൽ കയറിയത് സൈനികന്റെ എതിർവശത്തുള്ള അപ്പർ ബർത്തിലാണ് വിദ്യാർത്ഥിനിക്ക് സീറ്റ് ലഭിച്ചത് യാത്രക്കിടെ സൈനികൻ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചു തിരുവനന്തപുരം വരെ പെൺകുട്ടിയും കൊല്ലം വരെ സൈനികനും യാത്ര ചെയ്യേണ്ടിയിരുന്നു യാത്രക്കിടെ ഇരുവരും കൂടുതൽ സൗഹൃദത്തിലായി അതിനിടെ ഇയാൾ പെൺകുട്ടിക്ക് നിർബന്ധിച്ച് മദ്യം നൽകി വ്യാഴാഴ്ച രാത്രി ഏഴിനും ഒൻപതിനും എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയിലാണ് മധ്യരഹരിയിലായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചത് ഗാർഡ് സൈനിക ബറ്റാലിയനിലെ അംഗം കൂടിയാണ് ജമ്മു കാശ്മീർ രജൌരി ജില്ലയിലെ നറിയാൻ ട്രാൻസിസ്റ്റ് ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സൈനികർ അവധിക്ക് നാട്ടിലേക്ക് വരികയായിരുന്നു അപ്പോഴായിരുന്നു ഈ സംഭവം മണിപ്പാൽ സർവകലാശാല പി ജി വിദ്യാർത്ഥിയായ യുവതി തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ ശേഷം വിവരം ഭർത്താവിനോട് പറയുകയായിരുന്നു തുടർന്ന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് ഇയാളെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഒരു മാസമായി പെൺകുട്ടി വിഷാദ രോഗത്തിന് ചികിത്സയിലാണെന്നാണ് ഭർത്താവ് പറയുന്നത് എന്നാൽ യുവതിക്ക് മദ്യം നൽകിയെന്ത് സത്യമാണോ എന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും പ്രതിയായ പ്രതീക്ഷ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും എന്തായാലും ഇയാൾക്ക് തുടർ നടപടികൾ ഉണ്ടാകും ഒരുപക്ഷെ ജോലി തന്നെ എന്തായാലും പോകുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് യുവതി നേരത്തെ പകർത്തിയിരുന്ന ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ആ വീഡിയോസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് ഏതായാലും ഈ സൈനികന്റെ ഫോട്ടോ അടക്കം ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് വലിയ തോതിൽ ഇപ്പോൾ നാണക്കേടാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് സൈനികരുടെ ഭാഗത്ത് നിന്നും സമാന രീതിയിലുള്ള സംഭവ ഉണ്ടാകുന്നത് എത്രയോ മോശമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു ഒരുടത്ത് നമുക്ക് കണ്ടതാണ് ഒരു വൃദ്ധയായ ലോട്ടറി കച്ചവടക്കാരിൽ നിന്നും രണ്ടായിരം രൂപ കള്ള നോട്ട് നൽകി ആ രണ്ടായിരം രൂപ ലോട്ടറി തട്ടിക്കൊണ്ട് പോയതും ഒരു സൈനികനാണ് എന്ന വാർത്തയാണ് വന്നത് പക്ഷെ അപ്പോഴും സൈനികർ നമുക്കെല്ലാം ഇപ്പോഴും അഭിമാനം നിറയുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരം ഒന്നോ രണ്ടോ പേർ അതും മലയാളികൾ എന്ന് പറയുന്നത് മലയാളികൾക്ക് തന്നെ ഏറ്റവും വലിയ അപമാനകരമായി മാറുന്ന ഒരു ഘട്ടമാണ് ഇത്തരം വാർത്തകൾ എന്ന് പറയുന്നത്